കോരരൂപത്തെ ആവാഹിച്ചതുപോലെ ചുറ്റും കുരുത്തോലയും കയ്യിൽ തീപ്പന്തവും ചടുല നൃത്ത ചുവടുകളുമായി രക്തചാമുണ്ടെത്തിയ അസുരതാളത്തിന്റെ ഭാവം പകർന്ന് ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പിച്ച് ചുവടുകൾ വച്ചപ്പോൾ തലസ്ഥാന നിവാസികൾക്കത് മറക്കാനാകാത്ത അനുഭവമായി. കണ്ണൂര് കാസർഗോഡ് ജില്ലയിലെ തെയ്യം ഉണ്ടാവില്ല, വേറെ എവിടെയും ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ്. ഞങ്ങൾ കണ്ണൂരാണ്. ഇത് പിന്നെ കൊട്ടം തെയ്യം മടിച്ചാമണ്ടി ഇത് രണ്ട് തെയ്യം ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ഒന്ന് ദാരികാവാസുര വധത്തിനായിട്ടാണ് കാളിൻ്റെ ഇല്ലാതെ വരുന്നത്. ഒന്ന് മറ്റേത് ശങ്കരാചാര്യ പരീക്ഷിക്കാനായിട്ടാണ് കൊട്ടം തെയ്യം എന്ന് പറയുന്ന സംഭവം വരുന്നത്. പിന്നാലെ വടക്കൻ കേരളത്തിൽ കെട്ടിയടിച്ചു വരുന്ന തെയ്യമായ പൊട്ടൻ തെയ്യവും അരങ്ങേറി. ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരന്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന്. കണ്ണൂരിൽ നിന്നെത്തിയ രാമചന്ദ്ര പണിക്കരും സംഘവുമാണ് പൂർണ്ണ ആചാരാനുഷ്ഠാനങ്ങളുടെ തെയ്യം അവതരിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. എല്ലാവർക്കും ദൈവത്തെ കാണാനും തൊറാനും പ്രാർത്ഥിക്കാനും നിങ്ങളുടെ സങ്കടങ്ങൾ മറയാനൊക്കെയുള്ള സാഹചര്യം.